ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. കുറച്ച് കാലമായി നമ്മളിപ്പോൾ പുതിയ ജനറേഷൻ ഡസ്റ്ററിനെ പറ്റിയും അതുപോലെ അതിൻ്റെ നിസാൻ കൗണ്ടർ പാർട്ടിനെ പറ്റിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ടീസേഴ്സൊക്കെ റെനോയിറ്റ് നിസാൻ ഒഫീഷ്യലി കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഇനി വരാൻ പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞ പേരിൽ. അതിൻ്റെ അകത്ത് വരുന്ന നാല് വാഹനങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, നമ്മുടെ ഈ പറയുന്ന ഡസ്റ്റർ. ഡസ്റ്റർ തന്നെയായിരിക്കും അതിൻ്റെ പേര്, നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ പുറത്തൊക്കെ ഇറങ്ങിയത് ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഏകദേശം ആ വാഹനത്തിൻ്റെ ഡിസൈൻ വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഡസ്റ്റർ എന്ന് ഇതിനെ പൊതുവെ പറയുന്നത്. ചിലപ്പോൾ ഇനിയിപ്പം വണ്ടി വരുന്ന സമയത്ത് അവർക്ക് പേര് മാറ്റം തോന്നിക്കഴിഞ്ഞാൽ അവർ പേര് മാറ്റും. അതിപ്പം കുറേ കാലമായിട്ട് ഇന്ത്യയിൽ ഇവിടെ ഇത്രയും പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നൊരു ബ്രാൻഡ് നെയിമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒന്ന് നിർത്തിപ്പോയ വാഹനമായതുകൊണ്ട് പിന്നെയും ചിലപ്പോൾ ആൾക്കാർക്ക് വാങ്ങാൻ മടി വന്നാലോ എന്നൊക്കെ അവർക്ക് തോന്നുമായിരിക്കും. പക്ഷേ പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല ഡസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന്. അവരിനിയും ആ ഒരു പേരിൽ നല്ലൊരു വാഹനം ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ആൾക്കാർ വാങ്ങേണ്ടതാണ്. എനിവേ, അതൊക്കെ പോട്ടെ, ജസ്റ്റിൻ്റെ പേരിൻ്റെ കാര്യമാണ്. നിസാൻ എന്തായാലും അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കതിൻ്റെ പേരും അറിയില്ല, ഊരും അറിയില്ല, ഇതുവരെ അതിൻ്റെ ഡിസൈനും അറിയില്ല. ഡിസൈൻ അറിയാം, അവർ ജസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു അന്ന് കാണിച്ച ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു റെൻഡർ പോലത്തെ സാധനം, അത് മാത്രമേ അറിയുള്ളൂ. ഡസ്റ്ററിൻ്റെ പക്ഷേ കുറേ റെൻഡേഴ്സൊക്കെ വന്നു, അതല്ലാണ്ട്, അതായത് കമ്പനി ഒഫീഷ്യലി വിട്ടതല്ലാണ്ട് കുറേ റെൻഡേഴ്സ് വന്നു. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഡാഷ്യ മോഡൽ, അതായത് ഡാഷ്യ ഡസ്റ്റർ പുറത്തൊക്കെ അവർ ഇറക്കിയതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് ഏകദേശം അറിയാം. എൻ്റെ ബമ്പറും അതുപോലെ ഹെഡ്ലൈറ്റ്സിൻ്റെ ആ ഒരു വന്നിരിക്കുന്ന പാറ്റേണും പിന്നെ കുറച്ചൊക്കെ റാനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവർ വരുത്തും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി വാഹനം ഫുൾ സെയിം ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡിസൈൻ അല്ല, പക്ഷേ നേരെ മറിച്ച് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആയിരിക്കും. ആദ്യം തന്നെ പവർ ട്രെയിനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാം. ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും, കാരണം നിങ്ങൾ എൻ്റെ തന്നെ ഡസ്റ്ററിൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്യാവശ്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. CMFB എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോമിലായിരിക്കും ഡസ്റ്റർ വരാൻ പോകുന്നത്. നമുക്ക് പണ്ട് വന്നിരുന്ന പ്ലാറ്റ്ഫോം ഒരു പഴയ ആർക്കിടെക്ചർ ആയിരുന്നു, B0 ആർക്കിടെക്ചർ എന്നായിരുന്നു അതിൻ്റെ പേര്, അതാണ് ആ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ അത് അവർ ഉപേക്ഷിച്ചു, ആ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുന്നത്. അത് അവർ ഇൻ്റർനാഷണലി പണ്ട് ഉപേക്ഷിച്ചതാണ്, നമുക്ക് ഇന്ത്യയിൽ ഉപേക്ഷിക്കാൻ ഒരു ഇത്തിരി ലേറ്റായിപ്പോയി എന്ന് മാത്രം. എന്തായാലും CMFB എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ വണ്ടി മൊത്തത്തിൽ ഇമ്പോർട്ട് ചെയ്തോ CKD ആയിട്ടൊന്നും കൊണ്ടുവരാനല്ല അവരുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5,000-8,000 കോടിൻ്റെ അടുത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഈ പുതിയ പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ്. അതായത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വളരെ എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വരുന്ന ഈ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ മോണോകോക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പല വണ്ടികളും നിർമ്മിക്കാൻ പറ്റും. പണ്ടത്തെ പോലെ ലാഡ ഫ്രെയിം വണ്ടികളിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒറ്റ വണ്ടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് അവർ ഇപ്പോൾ ഈ രണ്ട് വണ്ടികളും, ഇതിൻ്റെ തന്നെ 7-സീറ്റർ വേർഷൻസ് ഉണ്ട്, അതിൻ്റെ പേരൊന്നും വന്നിട്ടില്ല, പക്ഷേ അത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിസാൻ്റെ അതുപോലെ തന്നെ റെനോയുടെ രണ്ട് കമ്പനികളുടെയും ഓരോ 7-സീറ്റർ വേർഷൻസ് ഉണ്ടാവും ഈ വണ്ടികളിൽ. അപ്പോൾ അതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം മനസ്സിലായില്ല, ഇത് കംപ്ലീറ്റ്ലി ലോക്കലി മാനുഫാക്ചേർഡ് ആയിരിക്കും കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അങ്ങനെയാണ് ഒരു ഇന്ത്യയിൽ ഡിസൈഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് പിടിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന സബ്ഫോമീറ്റർ SUVsൻ്റെ അല്ലാത്ത, അതായത് അബോവ് 4 meter കാറ്റഗറിയിൽ നിൽക്കുന്ന വാഹനങ്ങളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ SUVsൽ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ തുടങ്ങുന്ന 11 lakhs to 20 lakhsൻ്റെ ഇടയിലാണ്. പണ്ടൊക്കെ 10 lakhsൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ അങ്ങനെ 10 lakhsൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളൊന്നും ഇല്ല. ഉണ്ട് കേട്ടോ, നമ്മുടെ C3 എയർക്രോസ് ഉണ്ട്, അത് 9 lakhsൽ സ്റ്റാർട്ട് ചെയ്യുന്നത് താൽക്കാലികമായി, അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന വണ്ടിയുണ്ട്, പക്ഷേ അത് മറ്റുള്ള വണ്ടികൾ പോലെ അങ്ങനെ ഭയങ്കര ഫീച്ചർ ലോഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാഹനമൊന്നും അല്ല. അതിൻ്റെ ഓഡിയൻസ് വേറെയാണ്, അതായത് അതെടുക്കുന്ന ആൾക്കാരൊരിക്കലും ഈ സെഗ്മെൻറ്റ് ചിലപ്പോൾ മറ്റുള്ള വണ്ടികൾ കൺസിഡർ ചെയ്യില്ലായിരിക്കും. പക്ഷേ മറ്റുള്ള സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ കൺസിഡർ ചെയ്യുന്നവർ ചിലപ്പോൾ ആ വണ്ടിയും നോക്കിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് തന്നെ സെയിലും കുറവാണ്. ഈ വണ്ടിയുടെ കേസൊന്നും അങ്ങനെ ആയിരിക്കില്ല, കാരണം ഇത് അവർ ഈ ഒരു കോമ്പറ്റീഷനിലുള്ള മറ്റുള്ള വണ്ടികളുമായിട്ട് തന്നെ പിടിക്കാൻ വേണ്ടി ഇറക്കാൻ പോകുന്ന വണ്ടികളാണ്. ഇനി അപ്പോഴാണ് നമുക്ക് മറ്റൊരു ചോദ്യം വരുന്നത്, ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തേക്കാം, ഇതിൻ്റെ അകത്ത് പണ്ടുണ്ടായിരുന്ന ആ ഒരു K9K സീരീസിൽ വരുന്ന ഡീസൽ എഞ്ചിൻ ഉണ്ടാവില്ല. ആ ഒരു ഡീസൽ എഞ്ചിനാണ് സത്യത്തിൽ നമ്മുടെ ഡസ്റ്ററിനെ പണ്ട് ഡസ്റ്റർ ആക്കിയത്, കാരണം വളരെ ഫ്രൂൾ ആയിട്ടുള്ളൊരു ഡീസൽ എഞ്ചിൻ ആയിരുന്നു, അത്യാവശ്യം നല്ല ടോർക്കായിരുന്നു. നമുക്കതിൻ്റെ പണ്ട് രണ്ട് ട്യൂണിംഗ് ഫോമാറ്റിൽ ഉണ്ടായിരുന്നു, 85 BHP ഉണ്ടായിരുന്നു, 110 BHP ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 85 BHP കുറച്ചും കൂടെ ഒരു ലീനിയർ ആയിട്ടുള്ള ആക്സലറേഷനും, 110 BHP നമുക്ക് ആ ഒരു ടെർബോ ലാഗ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആ ഒരു ടെർബോ സ്പൂളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ആക്സലറേഷനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും ഇല്ല, എല്ലാ ഓർമ്മകൾ മാത്രം, കാരണം ഡീസൽ എഞ്ചിൻ ഇനി അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ അതിന് പകരം വരാൻ പോകുന്ന, അവർ കൺസിഡർ ചെയ്യുന്ന എഞ്ചിൻസ് ഒന്ന് ഇവിടെ ഉള്ള എഞ്ചിൻ തന്നെയാണ്, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എഞ്ചിൻ, അതായത് മാഗ്നേറ്റിലും കൈകറിലും ഡ്രൈവറിലും ഒക്കെ. പക്ഷേ ഡ്രൈവറിലും കൈകറിലും മാഗ്നേറ്റിലും ഒക്കെ ഇതിൻ്റെ NA പെട്രോൾ എഞ്ചിൻസും വരുന്നുണ്ട്. ഈ വണ്ടിയിൽ അതുണ്ടാവില്ല, ഇനി വരും ടെർബോ മാത്രമേ ഉണ്ടാവുള്ളൂ. HR10 സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണിത്. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ 100 BHP 160 NM ടോർക്ക് വരുന്ന പവർ ഫോർമാറ്റാണ് ടെർബോയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും ഈ വാഹനങ്ങളിൽ ഈ ഒരു പവർ ഫോർമാറ്റ് ആയിരിക്കില്ല,
ഇതിന് മുകളിലേക്ക് അവർ പമ്പ് ചെയ്യും. ഇതിന് പുറത്തെ മാർക്കറ്റ്സുകളിലൊക്കെ 110 BHP 130 BHP തുടങ്ങിയ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 130 BHP ഒക്കെ ഒരു വാഹനത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എൻട്രി ലെവൽ മോഡൽസിൽ അവർ 100 BHP കൊടുത്തേക്കാം, കാരണം കോസ്റ്റും കുറയ്ക്കണമല്ലോ, അതൊരു വലിയ ഫാക്ടറാണല്ലോ. ഇപ്പോൾ 10 lakhs അവർക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ബേസ് മോഡലിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനത്തെ എഞ്ചിൻ വെച്ചിട്ടാണെങ്കിലും നല്ലൊരു പ്രൈസിങ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഫോക്സ് വാഗണിൻ്റെ ഒക്കെ ട്വിൻസ്, അതായത് കുഷാക്ക് ടൈഗുണ്ടൊക്കെ 1 liter TSI കിട്ടുന്നതാണ്. അത്രയും പവർ വേണമെന്നില്ല, അതിന് ബേസ് മോഡലിൽ തന്നെ 115 BHP ഉണ്ട്. ഇവരിപ്പോൾ 100 BHP ചേർക്കുകയാണെങ്കിലും പ്രൈസ് കുറവാണെങ്കിൽ ആൻഡ് വണ്ടി നല്ലതാണെങ്കിൽ ആൾക്കാർ വാങ്ങും. പ്രൈസ് മാത്രമല്ല, ഇപ്പം C3 എയർക്രോസ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത കുറച്ച് കട്ട് കോസ്റ്റ് ആയിട്ടുള്ള, അതിൻ്റെ അകത്ത് മെക്കാനിക്കൽസിൽ കട്ട് കോസ്റ്റ് ഒന്നുമില്ല, എന്നാൽ പോലും ആൾക്കാർ പെട്ടെന്ന് കാണുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് വണ്ടി വാങ്ങില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അതിപ്പോൾ നമുക്ക് സിറ്റോയിൻ്റെ എക്സാമ്പിളിൽ കാണാം. അപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യാണ്ട് നല്ലൊരു വണ്ടി ഇറക്കുകയാണെങ്കിൽ ഒരു വാഹനം ആൾക്കാർ തീർച്ചയായും വാങ്ങും. അപ്പോൾ അതൊരു എഞ്ചിൻ ഇവരുടെ എൻട്രി ലെവൽ മോഡൽസിലൊക്കെ വരാൻ പോകുന്നു. അത് കഴിഞ്ഞു പിന്നെ HR13 എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ വരുന്ന 1.3 liter ടെർബോ പെട്രോൾ എഞ്ചിൻ, ഇതും നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു എഞ്ചിനാണ്. 2020 ഡീസൽ എഞ്ചിൻ നിർത്തിയ സമയത്ത് റെനോ ഡസ്റ്ററിലും കൊടുത്തു, അതുപോലെ നമ്മുടെ നിസാൻ ഇത് കിക്സിലും കൊടുത്തായിരുന്നു. ആ ഒരു സെയിം 1.3 ടെർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇത്. ആ സമയത്ത് 156 BHP ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മോഡലിൽ എന്തോരം പവർ ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ എന്തായാലും ഈ ഒരു എഞ്ചിൻ നമുക്ക് എ ക്ലാസ്സിലൊക്കെ കിട്ടുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. പെർഫോമാറ്റ് വ്യത്യാസമുണ്ട്, അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന ടെർബോ പെട്രോൾസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രെറ്റയുടെ 1.5 TGDI, അതുപോലെ ഫോക്സ്വാഗൻ്റെ 1.5 TSI, ഇങ്ങനത്തെ വണ്ടികളുമായിട്ടുള്ളൊരു കോമ്പറ്റീഷനിലായിരിക്കും ഇതിൻ്റെ 1.3 ടെർബോ പെട്രോൾ വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല എഞ്ചിനാണ്, ആ സമയത്ത് അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു 156 BHP എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അതിൽ CVT ആയിരുന്നു അവർ കൊടുത്തിരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനം വരുമ്പം ഇതിനകത്ത് എന്ത് കൊടുക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. മിക്കവാറും CVT വരാൻ തന്നെയാണ് ചാൻസ് കൂടുതലുള്ളത്, കാരണം ഇപ്പോഴത്തെ 1 liter ടെർബോയിൽ തന്നെ ഒരു CVT ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നത്. വേറെ ടോക്ക് കൺവെർട്ടറൊന്നും ഇല്ല. പിന്നെയുള്ളത് 1 liter എണ്ണയുടെ കൂടെ കൊടുക്കുന്ന AMT ആണ്. AMT എന്തായാലും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിൽ നല്ല CVT കൊടുക്കുന്നത് തന്നെയാണ്. കാരണം CVT വിത്ത് ടെർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷനാണ് ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് എണ്ണയിൽ വരുമ്പോഴാണ് CVT വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന് പവർ ബാൻഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ടെർബോ ആകുമ്പോഴേക്കും അത്രയും വലിയ ബുദ്ധിമുട്ട് കണ്ടുവരാറില്ല. സോ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയപ്പെടുന്ന എഞ്ചിൻസ്. പിന്നെ ഇതിൻ്റെ അകത്ത് പണ്ട്, അതായത് ഡസ്റ്ററിലൊരു 1.5 NA പെട്രോൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടെന്ന് ഓട്ടോക്കാർ ഇന്ത്യ പറയുന്നുണ്ട്. അതെനിക്കറിയില്ല, അതൊരു പഴയ എഞ്ചിനാണ്. ഇനിയിപ്പോൾ അത് കൊണ്ടുവരുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിന് ഒന്നാമത്തെ പ്രശ്നം മൈലേജ് ഇല്ല, രണ്ടാമത്തെ പ്രശ്നം അതിന് പവറില്ല. അതായത് പ്രത്യേകിച്ച് വലിയ USP ഒന്നും പറയാൻ പറ്റാത്ത എഞ്ചിനാണത്. അതുകൊണ്ട് അത് വരുന്നതിനോട് എനിക്കും പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെയുള്ളത് ഹൈബ്രിഡ്സ് ആണ്. ഹൈബ്രിഡ്സ് അവരിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇനീഷ്യലി വണ്ടി വരുന്ന സമയത്ത് ഹൈബ്രിഡ്സ് വെച്ച് ലോഞ്ച് ആവില്ല, അവരതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇപ്പോൾ ചെയ്തിട്ടില്ല. അതൊക്കെ പതുക്കെ നടക്കുകയുള്ളൂ, ചിലപ്പോൾ 2-3 വർഷമൊക്കെ എടുക്കുമായിരിക്കും ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷൻസ് വരാൻ. ഈ പറയുന്ന വണ്ടികളൊക്കെ 2025 ഒരു ഫസ്റ്റ് ഹാഫിനുള്ളിൽ വരും എന്നാണ് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ ഡസ്റ്ററിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.